ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കൊപ്പര പുട്ട് തന്നിട്ടുണ്ട്. അതിൽ കടല മീനില്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം അയിനി പുട്ട് തന്നാണ്ട് ഒരു പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ കടല മീൻ വരെ നമ്മുടെ അയിനിക്കൂരില്ലേ അത് വറുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. അപ്പോൾ പണ്ടൊക്കെ വല്യമ്മമാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ട്. അപ്പോൾ വല്യമ്മൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അതുപോലെ ഞാൻ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പോകണം. ഇപ്പോൾ ഞാൻ അതാ കുറച്ച് അതിനേക്കൊരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഈ അതിനേക്കൊരു ഇനിയും എടുക്കാണ്ട് നമുക്ക് എന്നിട്ടിത് വറുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മറ്റേ മണ്ണിൻ്റെ പത്തിരിച്ചട്ടിയാണ് എടുത്തിക്കണേ. അപ്പോൾ ഇതാ അങ്ങനെയുണ്ട്. ചട്ടി ഒന്ന് ചൂടാട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, ചട്ടി ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇടാം. കുറച്ചുള്ളൂ കേട്ടോ, കാരണം നമുക്ക് ബാക്കി ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇളക്കി കിട്ടാം. അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കണം. ഇളക്ക് ഇളക്ക്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ എന്താണ് ഇതിന്റെ തോലിയൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ചൂടാറ് നടത്തണം. ഫ്രണ്ട്സ്, ഇത് ചൂടാറുണ്ട്. നമുക്ക് ഇനി ഇത് വീർക്കാക്കിയതിന് ശേഷം നമുക്ക് കടല രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റേ ചേറാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിത് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കടലപ്പരിപ്പ് പോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത സെക്ഷനിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് അരി കഴുകി വാരി വെച്ചതാണ് കേട്ടത്. ഫ്രണ്ട്സ്, നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് അരി വറുക്കാം. നമ്മളിങ്ങനെ അരി എടുത്തു അരിച്ചിടാന്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അരി വറുക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത് ഇട്ട അരിയും മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ അതിനുശേഷം ഒരു കൊപ്പര എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു മൂന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഉരുക്കി ഒഴിക്കാം. സംഭവം നമുക്ക് പൊടിച്ചിടാം, പക്ഷെ അതിൽ വല്ല കച്ചറ ഉണ്ടെങ്കിൽ അത് പടണ്ടാക്കിട്ടാണ്. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമായിട്ടാണ് നമ്മുടെ വെള്ളം ഒരുക്കിയതാണ്. അതിനുശേഷം നമ്മുടെ അരി വറുത്തത്, പിന്നെ തേങ്ങ സോറി കൊപ്പര ചെറുതായി മുറിച്ചതും, പിന്നെ അയിനിക്കുരു. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതൊക്കെ പാടെ പൊടിച്ച് മിക്സ് ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അയിനിക്കുരു പൊടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൊടിച്ചെടുത്ത അയിനിക്കുരുവിൻ്റെ പൊടി നല്ലതിലേക്ക് പൊടിഞ്ഞ് നമ്മുടെ കടല പൊടിച്ചതേപോലെ തന്നെ ഉണ്ട്. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് വെള്ളം ഒരുക്കി വെച്ച് ഇതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിത് ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഇതിലേക്ക് വന്നിറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളം ഒരുക്കിയതൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിക്ക് കൈയൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളയാക്കിയതിന് ശേഷം വെക്കണം. ഫ്രണ്ട്സ്, നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട്, പിന്നെ കട്ടൻ ചായ. ഈ ടൈമിൽ ഇതും കട്ടൻ ചായയും കൂടെ ഒക്കെ കഴിക്കാൻ വേറെ ലവരാണ് ഈ തണുപ്പുള്ള ടൈമിൽ. അടിപൊളിയായിട്ടുണ്ട്.
ചെയ്യോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് നമ്മൾ ഇന്ന് ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. I'm all time.